ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലിപ് കെയർ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലിപ്പ് നല്ല റെഡ് കളർ ആവും എന്നുള്ളതല്ല, അതായത് നമ്മുടെ ലിപ്പിലുണ്ടാകുന്ന ബ്ലാക്ക് കളറൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് ഈ ഇടയ്ക്കായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എങ്ങനെയാണ് മാറ്റിയെടുത്തത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ കുറച്ച് ടിപ്സും ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം, കാരണം ഞാൻ പറയുന്ന ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുള്ളൂ. രണ്ടാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് സ്ക്രബിങ്ങും പിന്നെ ഒരു പാക്കുമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ സ്ക്രബിങ് എല്ലാവർക്കും അറിയാം, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം സ്ക്രബിങ് ചെയ്താൽ മതി. വേറൊരു പാക്ക് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ച നിങ്ങൾ ചെയ്യാൻ നോക്കണം, എന്നാലാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. കാരണം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അതുപോലെ നിങ്ങൾ രണ്ടാഴ്ച ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലിപ്സ്റ്റിലുണ്ടാകുന്ന ബ്ലാക്ക് കളറൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഹണിയാണ്. ഹണി നമ്മുടെ ലിപ്പിൽ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് പതുക്കെ നമുക്കൊന്ന് അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ആദ്യമൊക്കെ ഞാനിങ്ങനെ എന്താ ഷുഗർ വെച്ചിട്ടാണ് സ്ക്രബിങ് ചെയ്യാറ്, പക്ഷേ അതിനേക്കാളും എനിക്ക് റിസൾട്ട് കിട്ടിയത് ഇങ്ങനെ സ്ക്രബിങ് ചെയ്യുമ്പോഴാണ്, അതായത് ടൂത്ത് ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ ലിപ്സിന് നല്ല ഗ്ലോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും. ഇതൊറ്റ യൂസ് തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷിനേക്കാളും നല്ലത് കുട്ടികളുടെ ഇല്ല, അതായത് കിഡ്സിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ്, അതാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണെങ്കിൽ വളരെ പതുക്കെ തന്നെ ചെയ്തു കൊടുക്കണം. അതുപോലെ ഈ സ്ക്രബിങ് നിങ്ങൾ ആഴ്ചയിൽ മിനിമം ഒരു തവണ, അതുപോലെ മാക്സിമം രണ്ട് തവണ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം ഒരു ടിഷ്യൂ വെച്ച് അതൊക്കെ ഒന്ന് തുടച്ചു മാറ്റുന്നുണ്ട്. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉള്ളൂ, അത് ഡെയിലി ചെയ്യണം. അതൊരു സെറമോ അല്ലെങ്കിൽ ഒരു പാക്ക് എന്നൊക്കെ പറയാം. ഇപ്പോൾ ലിപ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണ് ലിപ്സിലേക്ക് ആ സെറം നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ വേണ്ടത് ബദാം ഓയിലാണ്. അപ്പോൾ അര ടീസ്പൂൺ ബദാം ഓയിലാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ബദാം ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ബദാം ഓയിൽ വാങ്ങുന്ന ടൈമിൽ നിങ്ങൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി അടുത്തത് ഹണിയാണ് എടുത്തിരിക്കുന്നത്. ഹണി അര ടീസ്പൂണാണ് ഹണി എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ നീരാണ്. അപ്പോൾ അതൊരു അര ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര മതിയാവും കേട്ടോ. എന്നിട്ട് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഈ ഒരു മിക്സിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലിപ്സിലെ ബ്ലാക്ക് കളറൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറച്ച് എമൗണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ, എന്നാലും നമുക്ക് ബാക്കി വരും കേട്ടോ. ആ ബാക്കി വരുന്നത് നമ്മുടെ നെക്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ നെക്കിലെ ബ്ലാക്ക് കളർ മാറാനും ഇത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളിത് എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു മൂന്ന് ദിവസം വരെയൊക്കെ ഇത് നിൽക്കും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ഈ സെറം നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസം വിട്ടിട്ട് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു റിസൾട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഡെയിലി എല്ലാ ദിവസവും ചെയ്യുക. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ സ്ക്രബിങ് ചെയ്യുക. പിന്നെ ഡെയിലി എല്ലാ ദിവസവും ഇതും ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലിപ്പിൽ ബ്ലാക്ക് കളർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ലിപ് ബാം യൂസ് ചെയ്യുക കേട്ടോ. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലിപ് ബാം ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ലിപ് ബാം യൂസ് ചെയ്യുക. അത് ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതായത് നമ്മുടെ ലിപ്സ്റ്റിക്ക് എന്തായാലും കെമിക്കൽ അല്ല, അത് ഇടുമ്പോൾ നമ്മുടെ ബ്ലാക്ക് കളർ ഉണ്ടാകുന്നതൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് ഈ ലിപ് ബാം യൂസ് ചെയ്യാൻ പറയുന്നത്. ഇനി ഇത് 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാം. അപ്പോൾ ഞാൻ കഴുകി കളയാറൊന്നും ഇല്ലാട്ടോ, ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുവരെ. ബൈ.